നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റോട് കൂടി ഒരു പാസ്ത ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരല്പം ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് മുറിച്ച് വറുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം വെജിറ്റബിൾസൊക്കെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒരല്പം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി പാസ്ത ഇതുപോലെ തയ്യാറാക്കിയെടുക്കണം. അത് വെള്ളത്തിലേക്ക് ഉപ്പും പാസ്തയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം വെള്ളം ഊറ്റിക്കളയണം. ഇനി ഇതിലേക്കുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വൈറ്റ് സോസായിട്ട് പാലിൽ 2-3 ടേബിൾ സ്പൂൺ മൈദയോ കോൺഫ്ലോറോ ചേർത്തിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ബട്ടറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരല്പം തിക്കാക്കി എടുക്കുക. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ആ മിക്സ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചീസ് ചേർത്ത് കൊടുക്കുക. ഒരല്പം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഹെർബ്സും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം.